നമസ്കാരം. ആക്ഷൻ ത്രില്ലറുകളുടെ രാജാവ്, ഇംഗ്ലീഷിൽ മാസ് ഡയലോഗുകൾ കൊണ്ട് ഇന്നും സിനിമകളിൽ പ്രത്യേക ഫാൻ ബേസ് ഉള്ള അഭിനേതാവ്, 1965 പുറത്തിറങ്ങിയ ഓടയിൽ നിന്നെന്ന ചിത്രത്തിൽ ബാലതാരമായി വന്ന് നിലവിൽ 300 ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചു. 86 പുറത്തിറങ്ങിയ രാജാവിന്റെ മകനാണ് ശ്രദ്ധേയനാക്കിയതെങ്കിലും 94 പുറത്തിറങ്ങിയ കമ്മീഷണർ എന്ന ചിത്രത്തിലൂടെയാണ് സുരേഷ് ഗോപി എന്ന നടൻ താരപദവിയിലെത്തുന്നത്. പോലീസ് വേഷങ്ങൾ ആരു ചെയ്താൽ ഗംഭീരമായിരിക്കും എന്ന ചോദ്യത്തിന് മലയാളിക്ക് ഒറ്റൊത്തരമേ ഉണ്ടാകൂ. സുരേഷ് ഗോപി വില്ലനായും നടനായും അതിഥി വേഷവുമൊക്കെയും ചെറുതും വലുതുമായ നിരവധി കഥാപാത്രങ്ങളിലൂടെ മലയാളിയുടെ മനസ്സിൽ നിറസാന്നിധ്യമായ നടൻ. ആക്ഷൻ വേഷങ്ങൾ മാത്രമായിരുന്നില്ല, എല്ലാതരം കഥാപാത്രങ്ങളും അദ്ദേഹത്തിനിണങ്ങുമായിരുന്നു. 97 പുറത്തിറങ്ങിയ കളിയാട്ടത്തിലെ പെരുമലയൻ എന്ന കഥാപാത്രത്തിലൂടെ ആ വർഷത്തെ മികച്ച നടനുള്ള ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചു. ഗായകൻ, അവതാരകൻ എന്നീ മേഖലകളിലും ശ്രദ്ധേയൻ. സിനിമ പോലെ തന്നെ രാഷ്ട്രീയത്തിലും സുരേഷ് ഗോപി സജീവനാണ്. 2016 രാജ്യസഭാ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടു. ആ കാര്യത്തിലും സുരേഷ് ഗോപി താരമാണ്. തിരഞ്ഞെടുപ്പ് പ്രചരണ പ്രസംഗങ്ങളിലൂടെയും നിത്യ രാഷ്ട്രീയത്തിൽ സജീവ സാന്നിധ്യമാണ്. വ്യക്തിപരമായും രാഷ്ട്രീയമായും അനുകൂലികൾ മാത്രമാണ് സുരേഷ് ഗോപിക്കുള്ളത്. എന്നാലും ഇടയ്ക്കിടയ്ക്ക് പ്രസംഗവേദികളിലെ ചില പ്രസ്താവനകൾ വിവാദങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. തനിക്ക് അവിശ്വാസികളോട് താല്പര്യമില്ല. അവരുടെ സർവനാശത്തിന് വേണ്ടി താൻ പ്രാർത്ഥിക്കുന്ന അതേ ശ്രീകോവിലിന് മുൻപിൽ പ്രാർത്ഥിക്കുമെന്നും ഒരു പരസ്യ പ്രസ്താവന സുരേഷ് ഗോപി നടത്തിയിരുന്നു. അത് ചർച്ചകൾക്കും സംവാദങ്ങൾക്കും വിവാദങ്ങൾക്കുമെല്ലാം കാരണമായി. വിശ്വാസവും അവിശ്വാസവുമെല്ലാം വ്യക്തി സ്വാതന്ത്ര്യമാണ്. അതുപോലെ തന്നെ വിശ്വാസികളെ സ്നേഹിക്കുന്നതും അവിശ്വാസികളെ സ്നേഹിക്കാതിരിക്കുന്നതും സുരേഷ് ഗോപിയുടെ വ്യക്തി താല്പര്യവുമൊക്കെയാണ്. എന്നാൽ അവിശ്വാസികളെ ഒരു കാരണവശാലും നല്ല ജീവിതം നയിച്ച് ലോകത്തെ ഈ വിധം അവസാനിപ്പിക്കുവാൻ അനുവദിക്കില്ല, നിങ്ങളാരും അനുവദിക്കരുത്, നിങ്ങളും പ്രാർത്ഥിക്കണം എന്ന് പറയുന്നതൊക്കെ ഒരു നേതാവിന്, രാഷ്ട്രീയ പ്രതിനിധിക്ക് പ്രത്യേകിച്ച് സമൂഹത്തിലെ പല മേഖലകളെ അഭിസംബോധന ചെയ്യുന്ന സുരേഷ് ഗോപി പറയുന്നതിലെ യുക്തി അല്പം വ്യത്യസ്തം തന്നെ. ഒരു വിശ്വാസി ഏതെങ്കിലുമൊക്കെ ശ്രീകോവിലിന് മുന്നിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ അവിശ്വാസിയുടെ സുസ്ഥിര ജീവിതം നശിക്കുമെന്നതൊക്കെ വിശ്വാസിയുടെ വിശ്വാസങ്ങൾ മാത്രമാണെന്നുള്ളതിൽ രാഹുൽ ഈശ്വർ പറഞ്ഞതുപോലെ സുരേഷ് ഗോപി എന്ന മൃദു ഹിന്ദുവിന്റെ ഇത്തരം ബാലിശമായ രാഷ്ട്രീയ അഭിപ്രായം ഇടതുപക്ഷ വിരുദ്ധ പ്രസ്താവന ആണെന്നുള്ളതിനാലും ജനം തൂങ്ങിയില്ല എന്ന് മാത്രം. ഇതാണല്ലോ ഭാരതത്തിലെ ബഹുമാന്യ വിശ്വാസികളുടെ വിശ്വാസിയുടെ സംസ്കാരം എന്നതിൽ ഖേദം മാത്രമാണ് ഞങ്ങൾക്കുള്ളത്. അല്ലാത്ത പക്ഷം അശരണരെ കൈയച്ച് സഹായിക്കുന്ന സുരേഷ് ഗോപി എന്ന മനുഷ്യസ്നേഹിയെ കാണാതെ പോകാനാവില്ല. രാഷ്ട്രീയവും സിനിമയും മാറ്റി നിർത്തിയാൽ ഇത്രയും നന്മയുള്ള മനുഷ്യസ്നേഹിയെ കാണാനാകില്ലെന്നാണ് ഭൂരിഭാഗ ജനതയുടെ അഭിപ്രായം. വീണുപോകുന്ന കാര്യങ്ങളെ താങ്ങാനൊരിക്കലും വിമുഖത കാട്ടാത്ത വ്യക്തി കൂടിയാണ് ശ്രീ സുരേഷ് ഗോപി. ഇത്തരത്തിലുള്ളൊരു വ്യക്തി ഒരു പൊതുസ്ഥലത്ത് ഒരു കൂട്ടം ക്യാമറയുടെ മുന്നിൽ വെച്ച് ഒരു യുവതിയോട് ലൈംഗിക ചേതനയോടെ പെരുമാറി എന്നൊക്കെ പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ഒരൽപ്പം പ്രയാസമുണ്ട്. ന്യൂസ് ഡെസ്ക്, തനിനിറം.